ഹലോ എവ്രി വൺ, വെൽക്കം ടു ലൈവ് ഷോ മീഡിയ. ലൈവ് ഷോ മീഡിയയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ്. ബട്ടർ ചിക്കൻ നമ്മൾ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടും ഒരു സിമ്പിളായിട്ടും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമ്മളിത് ഒരു ഏകദേശം 1 കിലോൻ്റെ അടുത്തൊരു 800-900 ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണ്. എനിക്ക് നോർമലി വിത്ത് ബോണാണ് ഇഷ്ടം, എല്ലോട് കൂടിയ ചിക്കനാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതുണ്ടാക്കാൻ പോകുന്നത്, ഈ എല്ലില്ലാത്ത ചിക്കൻ. ആദ്യം നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് 1/2 ഉണ്ട വെളുത്തുള്ളിയും കുറച്ച് 2 കഷണം ഇഞ്ചിയും ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അല്പം ഫെനോഗ്രീക്ക്, അതായത് നമ്മുടെ കസൂരി മേത്തി, നമ്മുടെ ഉലുവട ഇല, ഇതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതൊന്ന് നമ്മൾ ഈ ചിക്കനെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ചിക്കൻ മസാല തേച്ച് വെക്കുന്നതിൽ കൂടെ നമ്മൾ 2 കഷണം ബട്ടർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, നിർബന്ധമില്ല. ഈ സമയത്ത് ബട്ടർ ചേർക്കൽ നിർബന്ധമില്ല. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അവസാനം അല്പം ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെച്ചാലും കുഴപ്പമില്ല, മിനിമം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മളിത് ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചെടുത്തത് എടുത്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഒന്നാകെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതേ സമയം കൊണ്ട് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചിക്കനിലെ ഒരു സെറ്റ് മൈദാ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ വെന്താൽ മതിയോ കേട്ടോ, ഓവറായിട്ട് ഫ്രൈ ആവരുത്. അങ്ങനെ ഫ്രൈ കഴിഞ്ഞാൽ ബട്ടർ ചിക്കനിലെ ഗ്രേവിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഭയങ്കര ഹാർഡായി കിടക്കും. എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. ഒരു 10 മിനിറ്റ് കുളിച്ചിട്ട് വേവിച്ചാൽ, 5-10 മിനിറ്റ് കുളിച്ചിട്ട് വേവിച്ചാൽ പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് അടുത്ത സെറ്റ് വേവിക്കുക. ഏകദേശം ഇത്രയായ മതി. ഇനി അടുത്ത സെറ്റ് ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റിച്ചിട്ട് അതേ പാത്രത്തിൽ നമ്മൾ ഉള്ളി ഇട്ടൊന്ന് വഴറ്റുകയാണ്. ഇത് 3 മീഡിയം സൈസ് സവാളയാണ്. ഇങ്ങനെ വലുതാക്കി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്കിത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാണ്ട് ആദ്യം ഇതാ 3 മീഡിയം സൈസ് സവാള ഇട്ടിട്ട് 3 മീഡിയം സൈസ് സവാള ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ബട്ടർ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ബാലൻസ് ഉണ്ടായിരിക്കും. അതിൽ കുറവുണ്ടെങ്കിൽ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക. ഉള്ളി വഴഞ്ഞു വരുന്നതോടൊപ്പം തന്നെ അതാ നമ്മൾ ചെറിയ 2 ഇഞ്ചി, 4 വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 കറുവപ്പട്ട ഇടയില, 1 കഷ്ണം കറുവപ്പട്ട, അപ്പോൾ തന്നെ 2 ഏലക്കായ ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഉള്ളി ഏറെക്കുറെ വഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 10-15 പീസ് കഷ്ണം ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള 6 മീഡിയം സൈസ് തക്കാളി. തക്കാളിയാണ് ഇതിൻ്റെ കളറ് കൂടുതൽ നൽകുന്നതും അതുപോലെ തന്നെ കൂടുതൽ ഗ്രേവി നൽകുന്നതും. തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. 6 മീഡിയം സൈസ് തക്കാളി. നമ്മൾ തക്കാളി ഇട്ടിട്ട് ഏകദേശം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ അല്പം ഗരം മസാല, 1/4 ടീസ്പൂണൊക്കെ ഗരം മസാല എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. മസാല ഏകദേശം വെന്ത് വരുമ്പോൾ 1 ഗ്ലാസ് ഏകദേശം 100-150 ml വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ പാകത്തിനിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പും എരിവും ഒക്കെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ആ ഉപ്പൊക്കൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ഉപ്പ് ചേർക്കാൻ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം തീയിൽ നന്നായിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, സവാള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കറുവപ്പട്ടയുടെ ഇല എടുത്ത് ഒഴിവാക്കുകയാണ്.
ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ തണുപ്പ് ഒന്ന് മാറിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. മുളക് പൊടിയുടെ അളവനുസരിച്ചിട്ട് നമ്മൾ എരിവ് ഇപ്പോൾ ബാലൻസ് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇട്ടൊരു മുളക് പൊടി കൂടുതലുണ്ട് എങ്കിൽ നമ്മളിപ്പോൾ അരക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളിട്ട പച്ചമുളക് ഇതിൽ നിന്ന് മാറ്റാം. അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണേ. അതപ്പോൾ നമ്മൾ വീണ്ടും ഫ്രൈ പാൻ ഇതാ അടുപ്പത്ത് വെച്ചു, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ പേസ്റ്റ് മുഴുവനായിട്ട് ഈ ഫ്രൈ പാനിൽ പൊളിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച അതുപോലെ തന്നെ മസാല ഉണ്ടാക്കിയ അതേ ഫ്രൈ പാനിൽ കഴുകാത്തന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ തിളച്ച് വരുമ്പോൾ ഒരു സ്പൂണ് നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. തിക്നെസ് കുറച്ച് കൂടുതലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്പം വെള്ളം ചേർക്കണേ ചേർക്കാം, ചൂടുവെള്ളം ചേർക്കണേ. ഞാനിപ്പോൾ ഈ കൺസിസ്റ്റൻസി തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോണത്. ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കസൂരി മെത്തി പൊടിച്ചിട്ടിടുകയാണ്, നമ്മുടെ ഉലുവടയില. പിന്നെതാണ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഓടിക്കത്തി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് അനുസരിച്ച് മസാല എടുക്കണം. ഫസ്റ്റ് ഇത്ര തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർക്കാം, നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. തീ ഓഫ് ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ 2 കഷ്ണം ബട്ടർ പൊടി അവിടെ അവിടെ ഇട്ടിട്ട് കൊടുക്കണം. അറ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കുറച്ചുകൂടി ഉലുവട ഇല കസൂരി മെത്തി ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി. വളരെ സിമ്പിളായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് അരച്ചെടുത്താൽ മതി. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്, നല്ല ടേസ്റ്റാണ്. സോ കുക്ക് മൈൻഡ്ഫുള്ളി, മനസ്സിന് കൈപുണ്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.